സാർ, ഞാനൊരു സ്കൂളിലെ അധ്യാപകനായിരുന്നു, ഹൈസ്കൂളിലെ. അപ്പൊ ആ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാനിപ്പോ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നത്. അപ്പോൾ ഭാര്യയ്ക്കും ഭാര്യയുടെ അച്ഛനും ഒരേ നിർബന്ധം. മാഷുടെ ജോലിയൊക്കെ കുറച്ചും കൂടെ നല്ലത് ഈ എസ് ഐ ആണ്. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ പുറത്തു പറയാനൊരു ഗമ. പിന്നെ എന്റെ മരുവൻ ഒരു എസ് ഐ ആണെന്ന് പറയുന്നതിനുള്ളൊരു ഗമ. അപ്പൊ അങ്ങനെ അവരുടെ ഒരു നിർബന്ധം കാരണമാണ് ആ ജോലി മാറ്റിയിട്ട്, ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഇപ്പോ ഇതിൽ വന്ന് ചേർന്നത്. പക്ഷെ ഈ ഡ്രസ്സ്, ഈ യൂണിഫോം ഇട്ട അന്ന് മുതൽ എനിക്ക് ടെൻഷനാണ് സാർ. ഞാനിപ്പോ ഒരു 5 വർഷം ലീവ് എടുത്തിട്ട് ഗൾഫിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലീവ് കിട്ടാത്തതിന്റെ ടെൻഷൻ? അല്ല, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലീവ് കിട്ടും. ഡിപ്പാർട്ട്മെന്റ് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പോ പെർമിഷൻ ഇപ്പൊ ഭാര്യയുടെയും ഭാര്യയുടെ അച്ഛന്റെയും പെർമിഷൻ കിട്ടാനാണ് ഇപ്പോ ബുദ്ധിമുട്ട്. എന്തുകൊണ്ടും ഈ ജോലിയേക്കാൾ ഭേദം ഗൾഫ് പോകുന്നതാണ് സാർ. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോ പ്രതിയെ പിടിച്ചാ കുറ്റം, പിടിച്ചില്ലെങ്കിൽ കുറ്റം. സത്യം പറഞ്ഞാൽ മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. എല്ലാത്തിനും കാരണക്കാരൻ അയാളാണ് സാർ. സത്യം പറഞ്ഞാൽ എന്റെ മാനസിക നില ആകെ താറുമാറായി കിടക്കുകയാണ്. അവൻ എന്റെ കൈ കിട്ടിയ ഞാൻ കൊല്ലും, കൊല്ലും ഞാൻ അയാളെ. മനസ്സിന് വേദന ഉണ്ടാക്കിയവരോട് പ്രതികാരം ചെയ്യുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. ഇത്രയ്ക്ക് വിഷമം ഉണ്ടാക്കാനുണ്ടായ കാരണം എന്താ? ആരാണ് അയാൾ? സാർ, ഒരു ദിവസം അയാൾ എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഞാൻ പറയുന്നത് പോലെ എഴുതിയാ മതി, പിന്നെ അതിന് മാറ്റം വരുത്തണം വേണ്ടത് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഇത് മേളിൽ നിന്നുള്ള ഉത്തരവാ. ആ പറയുന്ന പോലെ ചെയ്യ്. മേലുദ്യോഗസ്ഥന്മാരെ വായിരിക്കുന്ന മുഴുവനും കേൾക്കുന്ന ഞാനാ. എടോ, തനിക്കറിയാവുന്ന 4 അക്ഷരം പഠിപ്പിച്ച് ഏതെങ്കിലും പള്ളി കൊടുത്ത് ജോലി നോക്കിയാ പോരായിരുന്നോ? താൻ എന്തിനോട് ഈ പണിക്ക് വന്നേ? ആഗ്രഹം കൊണ്ടാണ് സാർ. തനിക്കെന്താ ഗർഭം ഉണ്ടോ? ഇല്ല സർ. അല്ല, സാധാരണ ഗർഭമുള്ള പെണ്ണുങ്ങൾ കാണാനും ഈ ആഗ്രഹം കൊണ്ടാണ്? പച്ചമാങ്ങ തിന്നണമെന്നും പുളി തിന്നണമെന്നും ഒക്കെ ഉള്ള തന്നെ വിളിപ്പിച്ച എന്തിനാണെന്നറിയാമോ? ഇല്ല സർ. എടോ, ഒന്നും അറിയത്തില്ലെങ്കിൽ ഈ യൂണിഫോം ഊരി വെച്ചിട്ട് വല്ല വാർക്കപ്പടിക്കും പോടോ. വയറ് നിറച്ച് ബിരിയാണി കിട്ടും, നിറയെ കള്ളും കിട്ടും. തന്റെ സ്റ്റേഷനിൽ പരേഡ് നടത്താറുണ്ടോ? ഊ സർ. പരേഡിന് വരാത്തവരെ താൻ എന്ത് ചെയ്യും? പറഞ്ഞു മനസ്സിലാക്കും, പിന്നെ ഉപദേശിക്കും. ഹോ, ഉപദേശിക്കാൻ താനാരാ ഉപദേശിക്കും? അല്ല സർ. എടോ, തന്നെ കുറിച്ചുള്ള പരാതി കൊണ്ട് എനിക്കിവിടെ ഇരിക്കപ്പുറതിയില്ല. ആ മാല പൊട്ടിച്ച കേസിലെ പ്രതിയുടെ കയ്യിൽ നിന്ന് മാലയെ വാങ്ങിയിട്ട് വെറുതെ വിട്ടോടോ. മാല അതറിയില്ല സർ. അറിയില്ല, ഒന്നും അറിയില്ല ഇയാക്ക്. എടാ, തന്നെ പോലത്തെ നട്ടലില്ലാത്ത കഞ്ഞികൾ ആ കസേരയിൽ ഇരുന്നാലേ സ്റ്റേഷനകത്ത് കള്ളന്മാരും കൊള്ളക്കാരന്മാരും നിറയും. അവരവിടെ താമസമാക്കും. നേരം വിളിക്കുമ്പോഴേ തൊപ്പിയും ലാത്തിയും എന്തിന് സ്റ്റേഷൻ വരെ അടിച്ചോണ്ട് പോകും. എന്നാലും താനൊന്നും അറിയില്ല. തന്റെ സ്റ്റേഷനിലെ പോലീസുകാരോട് താൻ മര്യാദക്കാണോ പെരുമാറുന്നത്? അതെ സർ. എന്തോ അവരൊക്കെ തന്നെ ബന്ധുക്കാരാണോ, സംബന്ധക്കാരാണോ? എസ് ഐ ഒന്ന് നോക്കിയാൽ സ്റ്റേഷനിലെ പോലീസുകാർ പേടിച്ച് മൂത്രം ഒഴിക്കണം. അതായിരിക്കണം എസ് ഐ സർ. അല്ലാതെ തന്നെ പോലത്തെ പഴമിഴുങ്ങി ആകരുത്. താൻ കൈക്കൂലി വാങ്ങി? ഇല്ല സർ. ഓ, അതിന് പോലീസുകാരെ വാങ്ങിച്ച അതിന്റെ വീതം തന്റെ വീട്ടിലെത്തിച്ചേർന്നായിരിക്കും. എടോ, ആ മാല പൊട്ടിച്ച കേസിൽ പ്രതിയെ വെറുതെ വിട്ട പോലീസുകാരനെ താൻ ചോദിച്ചു? ഇല്ല സർ. ആ എത്ര പവനുണ്ടായിരുന്നു മാല? അത് ഞാൻ സ്റ്റേഷനിൽ ഇല്ലായിരുന്നു സർ. ഓ, സ്റ്റേഷനിൽ താൻ ഉണ്ടായിരുന്നെങ്കിൽ താൻ ആ സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട് എത്ര കേസ് പിടിച്ചു? അതിനവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല സർ. എടോ, പ്രശ്നങ്ങളെ വലുതും ചെറുതുമായിട്ട് കാണാൻ തന്നോട് ആരാ പറഞ്ഞേ? പോലീസുകാരൻ നോക്കുന്നതല്ല പ്രശ്നമായിരിക്കണം സർ. തനിക്ക് ലോ ആൻഡ് ഓർഡർ അറിയാം? ഊ സർ. മദ്യപിച്ച് 2-വീലറിൽ വരുന്നവരെ താൻ പിടിക്കാറുണ്ടോ? ഊ സർ. സൈക്കിളിൽ വരുന്നവർ പിടിക്കാറുണ്ടോ? ഇല്ല സർ. അതെന്താ, സൈക്കിള് 2-വീലർ അല്ലേ? ചില തുക്കട രാഷ്ട്രീയക്കാർ വിളിച്ചു പറഞ്ഞാൽ താൻ കേസ് വെറുതെ വിടാറുണ്ടോ? എനിക്ക് രാഷ്ട്രീയം ഇല്ല സർ. അതെന്താണോ? എടാ, പോലീസുകാർക്ക് രാഷ്ട്രീയം വേണം. ഏത് രാഷ്ട്രീയം അറിയാമോ? ഭരണപക്ഷത്തെ ആഭ്യന്തരമന്ത്രി ഏത് പാർട്ടിയിലാണോ ആ പാർട്ടിയിലായിരിക്കണം പോലീസുകാർ. ഭരണം മാറുമ്പോൾ പാർട്ടി മാറണം. എടാ, തന്റെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ച ബൈക്കിന്റെ ഹോൺ ഏത് പോലീസാണോ അടിച്ചു മാറ്റിയത്? അതെനിക്ക് അറിയില്ല സർ. തനിക്ക് ഒന്നും അറിയില്ല. എടാ, തനിക്ക് നട്ടലുണ്ടോടോ, അന്തസ്സുണ്ടോടോ താന്? തന്നെ എന്തിനു കൊള്ളാടോ, ഇറങ്ങി പോടോ. ഇത് പശുവിന് കൊടുക്കാതെ മരുന്നാ, ഇത് വാങ്ങി എന്റെ വീട്ടിൽ കൊടുത്തേ സർ. എങ്ങോട്ടൊന്ന്, തനിക്ക് എന്താ ഒരു പ്രാവശ്യം സല്യൂട്ട് അടിക്കാൻ പറ്റുള്ളൂ. ഡിപ്പാർട്ട്മെന്റിന്റെ ഉപയോഗമില്ല, പശുവിനെങ്കിലും ഉപയോഗം ഉണ്ടായാൽ മതിയായിരുന്നു. അഭിമാനല്ലേ സാറേ വലുത്? തീർച്ചയായും. എന്തുകൊണ്ട് ഈ ജോലിയൊക്കെ നല്ലത് ഗൾഫിലെ ജോലി തന്നെയാണ്. ഞാൻ എന്തായാലും ഒരു നല്ല ബിസിനസ് സംഘടിപ്പിച്ചിട്ട് ഞാൻ ഗൾഫിലേക്ക് പോകും. ഈ പണിക്ക് ഇനി ഞാൻ പോകുന്നില്ല. അതാണ് നല്ലത്. ഓൾ ദി ബെസ്റ്റ്.